ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കഴിഞ്ഞ പ്രിലീംസ് എക്സാമുകളിലെ കുറച്ച് ജി കെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ് ആ ജി കെ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റ് ആയിട്ടും നമ്മൾ ചെയ്യുന്നു ഓരോ ചോദ്യത്തിനും ചെറിയ എക്സ്പ്ലനേഷൻസും കൂടി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ പി എസ് സി എക്സാമുകൾ അതായത് മൂന്നാം ഘട്ടവും നാലാം ഘട്ടവും ആദ്യത്തെ ഒന്ന് രണ്ട് ഘട്ടങ്ങൾ പോലെ തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ പി എസ് സി ഓർക്കുക പി എസ് സി നമ്മളെ എത്രയോ പ്രാവശ്യങ്ങളായിട്ട് പറ്റിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് ഘട്ടങ്ങളിൽ പോലെ തന്നെ മൂന്ന് നാല് ഘട്ടങ്ങൾ ആവണമെന്ന് നിർബന്ധമില്ല അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ പഠിക്കണമെങ്കിൽ ഓക്കെ അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം മോക്ക് ടെസ്റ്റിലെ കുറച്ച് ചോദ്യങ്ങൾ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ രണ്ട് പ്രിലീംസ് എക്സാമുകളിൽ കേരളവുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഒരു ചോദ്യം ഇതായിരുന്നു കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം നമുക്കറിയാം ആകെ താലൂക്കുകൾ എന്ന് പറയുന്നത് എഴുപത്തിയേഴാണ് ഓപ്ഷൻ ഡി േഴ് മറ്റൊരു ചോദ്യം കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏതായിരുന്നാണ് അത് ഓപ്ഷൻ എ ആണ് മഞ്ചേശ്വരം ഇവിടെ നമ്മൾ ഓർക്കണം കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് തെക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് എന്ന് പറയുന്നത് പാറശാലയാണ് അപ്പൊ ഇനി നമുക്ക് മോക്ടസിലേക്ക് കടക്കാം നമ്മുടെ ഒന്നാമത്തെ ചോദ്യം കേരളത്തിന്റെ തെക്കേ അറ്റത്തെ താലൂക്ക് ഉത്തരം ഓപ്ഷൻ ബി ആണ് നെയ്യാറ്റിൻകര ഓർത്തു വെച്ചോളാം കേരളത്തിന്റെ തെക്കേ അറ്റത്തെ താലൂക്കാണ് നെയ്യാറ്റിൻകര എന്നാൽ കേരളത്തിന്റെ വടക്കേ അറ്റത്തെ താലൂക്കാണെങ്കിൽ മഞ്ചേശ്വരമാണ് തെറ്റേ തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്താണ് പാറശാല തെക്കേ അറ്റത്തുള്ള ഗ്രാമമാണ് കളയിക്കാവിള അപ്പോൾ ഓർത്തു വെച്ച് പഠിക്കണം ചോദ്യം രണ്ട് കേരളത്തിന്റെ വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം ഉത്തരം ഓപ്ഷൻ എ ആണ് മഞ്ചേശ്വരം ഓർത്തുവെച്ചുകൂടാ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം ചോദിച്ചാൽ മഞ്ചേശ്വരമാണ് അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ തെക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം ചോദിച്ചാൽ അത് പാറശാലയാണ് ഇവിടെ തന്നിരിക്കുന്ന തലപ്പാടി എന്ന് പറയുന്നത് വടക്കേ അറ്റത്തെ ഗ്രാമമാണ് ചോദ്യം മൂന്ന് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം ഉത്തര ഓപ്ഷൻ ബി ആണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുൻപ് പി എസ് സി ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഓർത്ത് വെക്കുക ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് താലൂക്കുകളുടെ എണ്ണം ഓൾറെഡി നമ്മൾ പറഞ്ഞു എഴുപത്തി ഏഴാണ് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് നൂറ്റി അൻപത്തി രണ്ടാണ് കോർപ്പറേഷനുകൾ ആറ് എണ്ണമാണ് നഗരസഭകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ ചോദിച്ചു കഴിഞ്ഞാൽ എൺപത്തി ഏഴുമാണ് ചോദ്യം നാലും അഞ്ചും കേരളത്തിലെ ധാതു നിക്ഷേപവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ രണ്ട് ചോദ്യങ്ങളും ഓൾറെഡി നമ്മുടെ പ്രിലിയംസ് എക്സാമിന് ചോദിച്ചതാണ് അപ്പൊ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് അപ്പൊ നാലാമത്തെ ചോദ്യം കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഉത്തര ഓപ്ഷൻ സി ആണ് കുണ്ടറ അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് വെക്കണം കേരളത്തിൽ ബോക്സൈറ്റ് ബോക്സൈറ്റ് നിക്ഷേപം ഏറ്റവും കൂടുതൽ കണ്ടെത്തിയിട്ടുള്ളത് നീലേശ്വരത്താണ് ബോക്സൈറ്റ് നീലേശ്വരത്താണ് അതുപോലെ കുമ്പള കാഞ്ഞങ്ങാട് അവിടെയൊക്കെ ബോക്സൈറ്റ് നിക്ഷേപങ്ങളുണ്ട് അതുപോലെ ചുണ്ണാമ്പുകല് ചുണ്ണാമ്പുകല്ലിൻ്റെ നിക്ഷേപം ഏറ്റവും കൂടുതൽ കണ്ടെത്തിയിട്ടുള്ളത് പാലക്കാടാണ് പാലക്കാട് അതുപോലെ കണ്ണൂരുണ്ട് പാലക്കാടും കണ്ണൂരും അതുപോലെ തണ്ണീർമുക്കം വൈക്കം വാ വാടാനപ്പള്ളി കൊടുങ്ങല്ലൂർ ഇവിടെയൊക്കെ ചുണ്ണാമ്പുകല്ലിൻ്റെ നിക്ഷേപങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലെ മറ്റൊന്ന് സിലിക്ക സിലിക്ക നിക്ഷേപം കണ്ടെത്തിയത് ചേർത്തല ഭാഗങ്ങളാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഭാഗങ്ങളിൽ സിലിക്ക നിക്ഷേപങ്ങളും ഉണ്ട് ചോദ്യം അഞ്ച് കേരളത്തിൽ സ്വർണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് നിലമ്പൂർ അപ്പോൾ കേരളത്തിൽ മേപ്പാടി വൈത്തിരി മാനന്തവാടി നിലമ്പൂർ ഇത്രയും സ്ഥലങ്ങളിലാണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് മേപ്പാടി വൈത്തിരി മാനന്തവാടി നിലമ്പൂർ ഇനി ഇരുമ്പിന്റെ നിക്ഷേപം ഇരുമ്പിന് നിക്ഷേപം കോഴിക്കോടും മലപ്പുറത്തുമാണ് കണ്ടെത്തിയിട്ടുള്ളത് കോഴിക്കോടും മലപ്പുറത്തും ഇനി ഗ്രാഫൈറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഗ്രാഫൈറ്റ് ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കൊല്ലം കോട്ടയം ഇടുക്കി എറണാകുളം ഇവിടെയൊക്കെ ഗ്രാഫൈറ്റ് ഉണ്ട് അതുപോലെ രത്നം ചോദിക്കുകയാണെങ്കിൽ ആണെങ്കിൽ തിരുവനന്തപുരത്തും കൊല്ലത്തുമാണ് ഉള്ളത് മൈക്കാണെങ്കിൽ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ ആലപ്പുഴയിലും ഉണ്ട് ഇനി കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കാണുന്ന ധാതു ആണ് ചോദിക്കുന്നതെങ്കിൽ മോണോസൈറ്റ് ആണ് മോണോസൈറ്റ് ഇനി ആണവധാതു ആണ് ചോദിക്കുന്നതെങ്കിൽ ഓർത്തു വെച്ചോളാം അത് തോറിയമാണ് അതായത് കേരളത്തിന്റെ തീരദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു ആണ് ചോദിക്കുന്നതെങ്കിൽ തോറിയമാണെന്ന് കൂടി ഒന്ന് ഓർത്തു വെക്കുക അതുപോലെ കേരളത്തിൽ കാണപ്പെടുന്ന ഒരേ ഒരു ഇന്ധനധാതു ആണ് ലിക്നൈറ്റ് തിരുവനന്തപുരത്തെ വർക്കലയിലാണ് ഈ ലിഗ്നൈറ്റ് നിക്ഷേപം കണ്ടിട്ടുള്ളത് ഇനി കുറച്ച് കേരള നവോത്ഥാന നായികന്മാരെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് അപ്പം നമ്മുടെ കഴിഞ്ഞ പ്രിലീംസിൽ അക്കമ്മ ചെറിയാന്റെ ചോദ്യങ്ങളാണ് കൂടുതലുണ്ടായിരുന്നത് അപ്പം ഇനിയിപ്പോൾ നമ്മൾ ബാക്കി നവോത്ഥാന നായകന്മാരെയും കൂടി നമ്മൾ പഠിച്ച് വെക്കേണ്ടതാണ് അക്കമ്മ ചെറിയൻ ഏകദേശം എല്ലാ ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം പ്രിലിയംസിന് ചോദിച്ച ചോദ്യങ്ങൾ ആദ്യം നോക്കാം അക്കമ ചെറിയാന്റെ ജനനം ഓപ്ഷൻ ബി കാഞ്ഞിരപ്പള്ളിയാണ് അക്കമ ചെറിയാനെ തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഓപ്ഷൻ എ ഗാന്ധിജിയാണ് അക്കമ ചെറിയാനെ കുറിച്ചുള്ള അടുത്ത രണ്ട് ചോദ്യങ്ങൾ ഇതായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയ ആദ്യത്തെ വനിത ഉത്തരം ഓപ്ഷൻ ഡി ആണ് അക്കാമ ചെറിയാൻ അക്കാമ ചെറിയാന്റെ ബുക്കിനെ കുറിച്ചുള്ള ചോദ്യമാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിന്റെ കഥ എന്ന കൃതി രചിച്ചത് ആരാണ് ഓപ്ഷൻ ബി ആണ് അക്കാമ ചെറിയാൻ ഇനിയുള്ള കുറച്ച് ചോദ്യങ്ങൾ കേരള നവോത്ഥാന നായികന്മാരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വളരെ കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കി നിങ്ങൾ പഠിക്കേണ്ടതാണ് അപ്പൊ ആറാമത്തെ ചോദ്യം കേരളത്തിന്റെ ജാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആനി മസ്ക്രീൻ അപ്പോൾ ഓർത്ത് വയ്ക്കുക തിരുവിതാംകൂറിൻ്റെ ജാൻസിറാണി എന്ന് അറിയപ്പെടുന്നത് അക്കാമ ചെറിയനാണ് കേരളത്തിൻ്റെ ജാൻസിറാണി ആനി മസ്ക്രീനാണ് അപ്പോൾ ലോകസഭാ മെമ്പറായ ആദ്യ മലയാളിയാണ് ആനി മസ്ക്രീൻ തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യ വനിതാ മന്ത്രിയാണ് ആനി മസ്ക്രീൻ ചോദ്യം ഏഴ് ഭരണഘടനാ നിർമ്മാണ നിർമ്മാണ സമ്മേളനത്തിൽ പങ്കെടുത്ത തിരുവിതാംകൂറിൽ നിന്നുള്ള ഏക വനിതാ പ്രതിനിധി ഉത്തര ഓപ്ഷൻ ബി ആണ് അനിമസ്ക്രീൻ അനിമസ്ക്രീന്റെ ജനനം തിരുവനന്തപുരത്താണ് ചോദ്യം എട്ട് ഇന്ത്യയിലെ ആദ്യ വനിതാ ജഡ്ജി ആയിരുന്ന അന്ന ചാണ്ടിയുടെ ആത്മകഥയുടെ പേര് ഉത്തര ഓപ്ഷൻ ബി ആണ് ആത്മകഥ വന്നാചാണ്ടിയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ് ചോദ്യം ഒൻപത് സിവിൽ നിയമ ലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിനോടൊപ്പം അറസ്റ്റ് വരിച്ച വനിത ഉത്തരം ഓപ്ഷൻ എ ആണ് എ വി കുട്ടിമാളു അമ്മ ചോദ്യം പത്ത് കേരളത്തിന്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് അക്കാമ ചെറിയാൻ അപ്പൊ ഓർത്തുവെച്ചോളാം കേരളത്തിന്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാൻ ആണ് ചോദ്യം പതിനൊന്ന് അക്കാമ ചെറിയാൻ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഉത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പക്കാമ ചെറിയാൻ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ചോദ്യം പന്ത്രണ്ട് മംഗല്യ സൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് പാർവതി നെന്മേനി മംഗലം ചോദ്യം പതിമൂന്ന് ജീവിതം ഒരു സമരം ആരുടെ ആത്മകഥയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് അക്കാമ ചെറിയാൻ അപ്പൊ അക്കാമ ചെറിയാന്റെ ആത്മകഥയുടെ പേരാണ് ജീവിതം ഒരു സമരം പീഠഭൂമിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മുടെ പ്രിലീംസിൻ്റെ ആദ്യത്തെ രണ്ട് എക്സാമിലും ചോദിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അത് ഏതാണെന്ന് നോക്കാം എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓപ്ഷൻ ബി ആണ് ഡെക്കാൻ പീഠഭൂമി അടുത്തത് ചോദ്യം എങ്ങനെയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ് ഓപ്ഷൻ ഡി ത്രികോണമാണ് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉപദ്വീപീയ പീഠഭൂമി അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കണം കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചോദ്യം പതിനാല് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം ഏതാണ് ഉത്തര ഓപ്ഷൻ ഡി ആണ് ഉപദ്വീപീയ പീഠഭൂമി അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട രണ്ട് ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് മന്ധ്യമേടുകളും അതുപോലെ ഡെക്കാൻ പീഠഭൂമിയും അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം ചോദിച്ചാൽ ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം ചോദിച്ചാലും ഉപദ്വീപീയ പീഠഭൂമിയാണ് പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഉത്തരം ഓപ്ഷൻ ഡി ആണ് നാഗ്പൂർ പീഠഭൂമി ഇപ്പം ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ചോദിച്ചാൽ ചോട്ടാനാഗ്പൂർ പീഠഭൂമിയാണ് നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് പരസ്നാഥ് ഓർമ്മ ഓർത്ത് വെക്കണേ പരസ്നാഥ് പരസ്നാഥ് അതുപോലെ ഈ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ദാമോദർ ഇനിയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇന്ത്യയിലെ ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പോൾ ആ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് പ്രിലീംസിന് എന്തൊക്കെ ചോദിച്ചിരുന്നു എന്ന് നോക്കാം ഒരു ചോദ്യം ഇതായിരുന്നു അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ് ഉത്തര ഓപ്ഷൻ ബി ആണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം അടുത്ത ചോദ്യം ഇതായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം അതിൻ്റെ ഉത്തര ഓപ്ഷൻ ബി ആണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം കാഞ്ചൻചങ്ക ദേശീയോദ്യാനം സിക്കിമിലാണ് അതുപോലെ മറ്റൊരു ചോദ്യം ഇതായിരുന്നു ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് അതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരാഖണ്ഡ് അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രൊജക്ട് ടൈഗർ ആരംഭിച്ചത് എവിടെയാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലാണ് ചോദ്യം പതിനാറ് വെള്ളക്കടവുകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ ദേശീയോദ്യാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് നന്ദൻകാനൻ അപ്പൊ ഓർത്തുവെച്ചോളാം ഇന്ത്യൻ ദേശീയോദ്യാനങ്ങൾ എന്തായാലും നമ്മൾ പഠിച്ച് വിശദമായിട്ട് പഠിച്ചു വെക്കണം അപ്പൊ ഈ നന്ദൻകാനൻ എന്ന് പറയുന്നത് ഒഡീഷയിലാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കണം അതുപോലെ ഹെമീസ് നാഷണൽ പാർക്ക് ഹെമീസ് നാഷണൽ പാർക്ക് ജമ്മു കാശ്മീരിലാണ് ഇന്ത്യയിലെ ഹിമപ്പുലികളുടെ ഏക സംരക്ഷിത കേന്ദ്രമാണ് ഹെമീസ് നാഷണൽ പാർക്ക് ഗീർ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ഏഷ്യൻ സിംഹങ്ങളുടെ ആവാസ കേന്ദ്രമാണ് അത് ഗുജറാത്തിലാണ് ഡച്ചിംഗ്രാം നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് കാശ്മീരിലാണ് ജമ്മു കാശ്മീരിലാണ് കാശ്മീരി മാനുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഡച്ചിഗ്രാം നാഷണൽ പാർക്ക് കേരളത്തിലെ ദേശീയോദ്യാനവും അതുപോലെ തന്നെ പക്ഷി സങ്കേതങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിനു മുൻപേ ആ ഭാഗത്ത് പ്രിലീംസിൽ ഏതൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചത് നോക്കാം വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഒരു ചോദ്യം ഇതായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ആണ് സൈലന്റ് വാലി മറ്റൊരു ചോദ്യം പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ചോദിച്ചാൽ അത് ഓപ്ഷൻ ബി ആണ് തട്ടേക്കാട് അപ്പൊ തട്ടേക്കാട് എന്ന് പറയുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിലാണെന്ന് കൂടി ഒന്ന് ഓർത്തു വെക്കണം ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് അടക്കാം പതിനേഴാമത്തെ ചോദ്യം സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം ഓപ്ഷൻ ബി ആണ് പാലക്കാട് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സൈലൻ്റ് വാലിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ചോദിച്ചാൽ കുന്തിപ്പുഴയാണ് മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ സൈലന്റ് വാലിയിൽ ഉത്ഭവിക്കുന്ന നദി ചോദിച്ചാൽ തൂതപ്പുഴയാണ് ചോദ്യം പതിനെട്ട് കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ഉത്തരം ഓപ്ഷൻ ബി ആണ് ചൂളന്നൂർ ചൂളന്നൂർ എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ് ചോദ്യം പത്തൊൻപത് മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആന ഇരുപതാമത്തെ ചോദ്യം ചാമ്പൽ മലയെണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഉത്തരം ഓപ്ഷൻ സി ആണ് ചിന്നാർ അപ്പം ചാമ്പൽ മലയൺ നക്ഷത്രാമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് ചിന്നാറാണ് ഇടുക്കിയിലാണ് ഈ വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചോദിക്കുന്നതെങ്കിൽ അത് പാമ്പാറാണ് റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ചോദിച്ചാൽ അത് കക്കയമാണ് ഫെബ്രുവരി ഇരുപതിനും ഇരുപത്തഞ്ചിനും നടന്ന ടെൻത്ത് പ്രിലിയംസ് എക്സാമിലെ കുറച്ച് ജി കെ ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം